ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാമ്പടിയായിട്ടുള്ള മരണങ്ങൾ ഇന്ത്യയിലാണ്. സോ ഈ സിമ്പിൾ ആയിട്ടുള്ള ഈ ഫസ്റ്റ് എയ്ഡ് നമുക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ പറ്റും. ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ സൂപ്പർ മെഡിക്കൽ. എൻ്റെ പേര് ജോർജ്, ഞാനൊരു ഫൈനൽ ഇയർ മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. ഒരാൾക്ക് പാമ്പടി ഏറ്റാൽ എന്ത് ചെയ്യണം? അതിനൊരു സിമ്പിൾ കോഡുണ്ട്, ക്യാരി നോ റൈറ്റ്. ഇത് ഓർത്താൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ക്യാരി ക്യാരി പറഞ്ഞാൽ നമ്മളാളെ എടുത്തുകൊണ്ട് പോകണം. ഓക്കെ, ഒരിക്കലും ആളെ നമ്മൾ നടത്താൻ പാടില്ല, നമ്മൾ തായും എടുത്തുകൊണ്ട് പോകണം. ബിക്കോസ് നടക്കാൻ ശ്രമിച്ചാൽ, വോക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ പെട്ടെന്ന് ഈ വിഷം ആ ബ്ലഡിലൂടെ കയറിപ്പോകാൻ സാധ്യതയുണ്ട്. സോ അത് ഡേഞ്ചറസ് ആണ്. സോ ഒരിക്കലും നമ്മൾ ആളുകൾ നടത്താൻ ശ്രമിക്കില്ല. രണ്ടാമത് നോയാണ്. നോ പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഓരോ കാര്യങ്ങളാണ്. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ കുറേ പേര് തെറ്റായി ചെയ്യാറുണ്ട്. ആദ്യം ഒരിക്കലും ടൈറ്റായിട്ടുള്ള ഒരു തുണിയോ തോർത്തോ വെച്ച് നമ്മൾ ആ മുറിവിൻ്റെ മേളിൽ കെട്ടാൻ പാടില്ല. കുറേ പേര് അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്താൽ പ്രശ്നം താഴോട്ടുള്ള രക്തയോട്ടം കുറഞ്ഞ് ചിലപ്പം കൂടുതൽ സിവിയർ ആയിട്ടുള്ള പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. സോ ഒരിക്കലും ടൈറ്റായിട്ടുള്ളൊന്നും കെട്ടല്ല. അടുത്തത് വെള്ളവും സോപ്പും വെച്ച് കഴുകല്ല. ഓക്കെ, നമ്മൾ വെള്ളം വെച്ചൊക്കെ കഴുകുക എന്ത് സംഭവിക്കും പറഞ്ഞാൽ ഈ വിഷം അതുപോലെ വീണ്ടും അകത്തോട്ട് കയറിപ്പോകാൻ സാധ്യത കൂടും. സോ അങ്ങനെ ചെയ്യും. വേറെ ഉള്ള പറഞ്ഞാൽ നാട്ടുമരുന്നുകളുണ്ട്. നാട്ടുമരുന്നുകൾ പച്ചയില ഇതൊക്കെ വെക്കും. ഇതിനൊക്കെ കുറേ സമയം കളയും. ഇതൊന്നും ശാസ്ത്രീയമായി പ്രൂഫുള്ളതല്ല. ഇതിൽ സമയം കളയാൽ ഇതൊന്നും ചെയ്യില്ല. ആറ് പറഞ്ഞാൽ റീഅഷ്വർ. റീഅഷ്വർ പറഞ്ഞാൽ നമ്മളെ പേഷ്യന് ധൈര്യം കൊടുക്കണം. ഓക്കെ, ധൈര്യം കൊടുത്തില്ലെങ്കിൽ പേഷ്യന് ആശങ്കയൊക്കെ വരും, ആങ്സൈറ്റി ടെൻഷനൊക്കെ വരും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും. ഹാർട്ട് റേറ്റ് കൂടുമ്പോൾ പെട്ടെന്ന് ഈ വിഷം ബ്ലഡിലോട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട്. സോ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പേഷ്യൻ്റ് മാക്സിമം കൂളായിട്ടിരിക്കുന്നത്. അടുത്ത ഐ, ഐ പറഞ്ഞാൽ ഇമ്മൊബിലൈസ്. ഇമ്മൊബിലൈസ് പറഞ്ഞാൽ നമ്മൾ ആ കാലാണ് കൈയാണ് എവിടെ ആയാലും അത് അനക്കാതെ കൊണ്ടുപോകും. അടുത്ത ജി എച്ച് പറഞ്ഞാൽ ഗെറ്റ് ടു ഹോസ്പിറ്റൽ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക. അടുത്ത ടി, ടി പറഞ്ഞാൽ ടെൽ ദ ഡോക്ടർ. ഡോക്ടറിനോട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറയാം. എന്താ സംഭവിച്ചത്, ഏത് പാമ്പ് കടിച്ചത്, അതറിയാമെങ്കിൽ ഏത് പാമ്പ് കടിച്ചത്, എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതോടൊപ്പം വരുന്ന വഴി ഹോസ്പിറ്റലിലോട്ട് വരുന്ന വഴി പേഷ്യൻ്റ് എന്തെങ്കിലും സിംറ്റംസ് ഛർദ്ദിക്കാൻ വരികയോ ഇല്ല മയക്കം വരികയോ ഇല്ല വേറെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കും. ഇതനുസരിച്ച് നമുക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇത്ര കാര്യം നിങ്ങൾ ചെയ്തു മതി, ബാക്കി നമ്മുടെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സും നഴ്സുമാർ അവരൊക്കെ ചെയ്തു കൊടുക്കും. സോ ഈ സിമ്പിൾ ആയിട്ടുള്ള ഈ ഫസ്റ്റ് എയ്ഡ് നമുക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ പറ്റും. സോ മാക്സിമം ഇത് ആൾക്കാരിലോട്ട് ഷെയർ ചെയ്യുക, നമുക്ക് കറക്റ്റ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം. അതോടൊപ്പം വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നല്ല വീഡിയോസ് ഇനിയും കാണും. സോ ഇട്ടില്ല നെക്സ്റ്റ് വീഡിയോ. ഗുഡ് ഡേ ഫ്രം സൂപ്പർ മെഡിക്കൽ.